ഫോൺ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് ഇത് അതല്ല ഞാൻ പാടി വേറെ ഏതോ ഒരു പാട്ടാ പാടിയേ

ഈ പാട്ട് ഭയങ്കര അർത്ഥം ഉണ്ടാവും ഫോണും ചെയ്യും അതുകൊണ്ട് ആ പാട്ടൊന്ന് പാടിക്കൊടുത്തു എനിക്ക് മനസ്സിലായി

അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ജനുവരി അയ്യൊ ഇതൊക്കെയാവും ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ യാത്ര ഇപ്പൊ പോവുമ്പോ തന്നെ പേടിയാച്ച കളിയാക്കാൻ ആൾക്കാർ അങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും നമ്മളിപ്പോ ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ടേക്ക് തന്നെ വരുമ്പോ കുയിലാണ്ടിന്ന് കയറിയ സമയത്ത് ഇവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ പോവിടെ പോകുന്നത് മക്കളെവിടെയാ പോകുന്നത് നോക്കി ചോദിക്കും പിന്നെ അവര് മുഖത്ത് നോക്കുമ്പോഴാണ് അറിയുന്നേരാണോ എനിക്ക് ഒന്നാമതോൾ അപ്പൊ ഇങ്ങനെ ഇപ്പഴും ഇപ്പഴും ഉണ്ട് പക്ഷെ ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ വേണ്ടി നാഷണൽ ജാർഖണ്ഡ് പോയ ഞങ്ങളെ കാറ്റഗറിയിൽ അപ്പം അവിടെ ഒന്നും ഇങ്ങനത്തെ കുഴപ്പമില്ല റോഡിൽ നിന്നൊക്കെ ഇറങ്ങിയാലും അങ്ങനെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും ഇത് ഇതും ഇവിടുത്തെ ജനറേഷൻ്റെ പ്രശ്നമാണ് ജനറേഷൻ ഒത്തിരി വിഷമം ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വലിയ സ്കൂളാകുമായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് തൊട്ട് നാല് വരെ പഠിക്കുന്ന ചെറിയ കുട്ടികളായിരിക്കല്ലോ അപ്പോൾ അവർ വന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും അയാളാ ചെറുക്ക നോക്കി വലിയൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു

വരും അങ്ങനൊത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ടോ ആ വലപ്പുറത്ത് പോയിട്ടുണ്ട് എറണാകുളത്ത് പോയിട്ടുണ്ട് ജോലിക്ക് വേണ്ടി അല്ലേ അവിടെ പോയി കഴിയുമ്പോഴാണ് ഇവര് പറഞ്ഞു വിടുന്നത് നമ്മള് ഇങ്ങനത്തെ ജനറേഷൻ ഒത്തിരി ആളുകളുണ്ടല്ലോ നമുക്ക് എത്രയോ നല്ല കലാകാരം ഏറ്റവും നമ്മുടെ ഉണ്ട് ഗിനസ് വക്രൂ ചേട്ടനെ തന്നെ എന്ത് ലൈഫായിട്ട് ജീവിക്കുന്നു സംശയം ഇങ്ങനത്തെ ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെയാണ് നമുക്കൊരു അല്ലെങ്കിൽ വലിയ ഊർജവും പ്രചോദനവും തരുന്നത് നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ തന്നെ നിങ്ങളുടെ അസോസിയേഷൻ കൂട്ടായ്മയൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ അതിനകത്തല്ലേ ഞാൻ നിങ്ങൾ നിങ്ങൾ കുറെ ചോദിക്കും ജോബിയൊക്കെ എന്റെ അടുത്ത ഫണ്ടോ ജോബി ഒക്കെ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ഞാൻ ഈ മായിലുള്ള എല്ലാവരുമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ ഒത്തിരി പേരുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഇവരൊക്കെ ഇങ്ങനെ അവരെ മേഖലയിൽ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ പോകാണല്ലോ അല്ല അത് തെരഞ്ഞെടുത്താണ് നമ്മൾ പോകുന്നത് അവിടെ ഉണ്ടാകുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല നമുക്ക് എത്ര പേരോട് സുഹൃത്തുക്ക പോലെ ചില ആളുകൾ അതിനകത്ത് ഇപ്പൊ വാട്സാപ്പിലാണെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസിൻ്റെ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നവരല്ലേ അവരൊന്നും മാറ്റാൻ നമുക്ക് കഴിയില്ല ഒരു നിയന്ത്രിക്കാനും കഴിയില്ല അവർക്ക് സ്വയം മാറട്ടെ സ്വയം ഇത്ര ഞങ്ങളിപ്പോൾ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിക്ക് മോട്ടിവേഷൻ ചെയ്യും ഇവിടെ അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങോട്ടും വന്ന് മോട്ടിവേഷൻ ചെയ്യും എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് നമ്മളെപ്പോലെ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു റൂമിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു ഫോണും കൊണ്ട് വലിയ കളിക്കാനൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്കാരൊക്കെ വിളിച്ചു കൊണ്ടുപോകും എന്തിനാടാ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിച്ചു കൊണ്ടുപോകും പക്ഷെ അവർ മോട്ടിവേഷൻ ചെയ്യും കമ്പനിക്കാരും മോട്ടിവേഷൻ ചെയ്യും എടാ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അവർക്ക് നിങ്ങൾ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല തീർച്ചയായും വലിയ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ചെയ്യുന്നതല്ല ഞങ്ങൾക്കൊരു ടാങ്കിൽ ഇറങ്ങി ചെയ്യുന്ന കാര്യം വലിയ ചെയ്യാൻ പറ്റില്ല എനിക്ക് ആ കസേര വരെ നിൽക്കാൻ പറ്റും വലിയ ഒരാൾക്ക് ചിലപ്പം തടിയിലുള്ള ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല എനിക്കൊരു തട്ടിൻ്റെ മുകളിൽ കയറാൻ പറ്റും എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് എനിക്ക് ഒളിക്കാൻ പറ്റും വലിയ ഒരാൾ ചിക്കാൻ പറ്റില്ല ഞങ്ങൾക്കും വലിയ ഒരാൾക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട് ഓട്ടോറിക്ഷയിൽ വലിയ ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളൊരു അഞ്ചാറ് ആൾക്കാർ പോകുക എന്നാൽ ഞങ്ങളെ പിടിച്ച് വെക്കിരിക്കും വീട്ടിൽ നിന്നൊക്കെ പോകുക എന്നാൽ ഞങ്ങളൊക്കെ വേറ്റിരിക്കും എനിക്കൊക്കെ ഇരിക്കാൻ പറ്റും വേറൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാടുണ്ട് ഞങ്ങൾ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ വലിയ എത്തിപ്പെടാൻ പറ്റില്ല നമ്മൾ പല കാര്യം ഇപ്പോ ചാനൽ പ്രോഗ്രാമ് ഉള്ള എല്ലാ മേഖലകളിലും നമ്മൾ എത്തിയിട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എത്താനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾ നമുക്ക് ന്യൂസ് ബുക്കിലൂടെ തന്നെ ഷോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറെ കോമഡി ആയിട്ട് ആളുടെ കാലിന്റെ അടിയിലൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് നമുക്ക് തരുത് ഇങ്ങനെയുള്ളവർക്ക് പ്രചോദനം തരുതാണ്